ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോണത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ചമ്മന്തിയാണ്. നമുക്ക് ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ വളരെ രുചികരമായിട്ടുള്ളൊരു ചമ്മന്തി. അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഒരു പാത്രം ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ നല്ലപോലെ കഴുകി വെച്ചിരിക്കുന്ന 2 സ്പൂൺ ഉഴുന്ന് ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1-3 കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 4 പറ്റൽമുളക് ഞാനിവിടെ പീസാക്കി വെച്ചിട്ടുണ്ട്. അതും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കുക. ആ പറ്റൽമുളകിൻ്റെ കളറ് ഒന്ന് മാറി വരണം. ഇനി നമുക്ക് ചേർക്കേണ്ടത് 2 ചുമന്നുള്ളിയാണ്, അത് പീസാക്കിയെടുത്തത്. അതുപോലെ തന്നെ 1 വെളുത്തുള്ളി, അതും കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. നമ്മുടെ ഉഴുന്നിൻ്റെ പാകം എന്ന് പറയുന്നത് ഇതാണ്, ഒരു ഗോൾഡൻ കളറ്, ഒത്തിരി കരിഞ്ഞു പോകാൻ പാടില്ല. നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. 1 ബൗൾ തേങ്ങ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ഉഴുന്ന് കൂട്ടും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ചെറിയ കഷ്ണം പുളി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നല്ലോണം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തേങ്ങ ഇത്തിരി കൂടെ അരഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു പാത്രത്തിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു 5-6 ഏത്തൽ കറിവേപ്പിലയും അതുപോലെ തന്നെ 2 പറ്റൽമുളകും ഇട്ട് കൊടുത്ത് മൂത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന ചമ്മന്തി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു അല്പം കായപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ചമ്മന്തിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇത്രയും തിക്കായിട്ട് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ ഒപ്പം കഴിക്കുന്ന ചമ്മന്തികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ചമ്മന്തി. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൂപ്പർ.